ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഷോൾഡർ ബാഗ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് പുറത്തുനിന്നൊന്നും വാങ്ങാതെ തന്നെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ബാഗ് ഇങ്ങനെ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് റൈസ് ബാഗിൻ്റെ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ റൈസ് ബാഗ് വെച്ചിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്തില്ലേ, അതിൻ്റെ തന്നെ അതുപോലെ തന്നെ ഒരു റൈസ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത്, പിന്നെ ആ സെയിം അളവിൽ തന്നെ രണ്ട് നല്ല തുണി പുറത്തിടാനായിട്ട് രണ്ട് ഇന്നർ തുണി. അപ്പം ഇതെല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും നോക്കിയിട്ടില്ല, ഇത് നമ്മുടെ വീട്ടിലുള്ള ബാഗിൻ്റെ അളവ് നോക്കി ഒരു പേപ്പർ കട്ടിംഗ് ഒക്കെ എടുത്തിട്ട് ചെയ്യണത്. ഇതൊരു സിബ്ബ്, ആ സിബിൻ്റെ മാക്സിമം വീതിയിലാണ് ബാഗിൻ്റെ വീതി എടുത്തേക്കുന്നത്. പിന്നെ ഇത് രണ്ട് ബെൽറ്റിനുള്ള രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ ബാഗിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് രണ്ട് പീസ് തുണിയും അത് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ബാഗ് തയ്ക്കുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലുള്ള ബാഗിൻ്റെ വീതിയും നീളമൊക്കെ ഒന്ന് നോക്കി ഒരു പേപ്പർ കട്ടിങ് എടുത്തിട്ട് ഇതുപോലെ ആ പേപ്പർ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ പീസ് എടുക്കുന്നതായിരിക്കുള്ളൂ നല്ലത്. അതുപോലെ തന്നെ ബാഗിൻ്റെ ഇത് സ്ട്രാപ്പ് അങ്ങനെ തന്നെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് മൂന്നും കൂടി ചേർത്ത് വെച്ചിട്ട് ആ ബാഗിൻ്റെ ആ പ്രിൻ്റ് വരുന്നത് ഉള്ളിലാക്കിയിട്ട് വേണം പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതിൻ്റെ ഒരു വശം തുന്നി മൂന്നും യോജിപ്പിച്ചെടുക്കുക. അവിടെയാണ് നമ്മൾ സിബ് വെക്കാനുള്ളത്, അല്ലെങ്കിൽ തെന്നിയൊക്കെ പോവും. ആദ്യം തന്നെ അപ്പോൾ അത് തയ്ച്ച് യോജിപ്പിക്കുക, ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് വശങ്ങളും കണ്ട ഇതുപോലെ യോജിപ്പിച്ച് എടുത്തതിന് ശേഷം അപ്പോൾ തെന്നി പോവില്ല, പിന്നെ സിബ് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ സിബ് ഇങ്ങനെ സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തോടു കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ രീതിയിൽ ഒന്ന് അടിച്ചവിടെ വെക്കുക. എന്നിട്ടത് സിബ് വെച്ചതിന് ശേഷം രണ്ട് സിബിൻ്റെ രണ്ട് വശങ്ങളും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരും. അത് ഞാൻ ഇത് കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത ഭാഗം കൊടുത്ത് ഇതുപോലെ വെച്ചിട്ട് അതും ഒന്ന് അടിച്ചു കളയുക. അപ്പോൾ രണ്ട് ഭാഗങ്ങളും സിബോടുകൂടി അറ്റാച്ചായി. പിന്നെ നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ആ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അതൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അത് തയ്ച്ചു കളയുക. എന്നിട്ട് ഇതേ സിബിൻ്റെ രണ്ട് വശം ഇങ്ങനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുക കേട്ടോ. രണ്ട് അറ്റവും നേരത്തെ ഞാൻ ബാഗ് തിന്നുമ്പോൾ അത് കാണിക്കുന്നുണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത്, ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം. അതിനുശേഷം ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൈകൾ ഇതിൽ പിടിപ്പിക്കാവുന്നതാണ്, എന്നിട്ട് മാത്രം ഇത് കൂട്ടി യോജിപ്പിക്കാം. പക്ഷെ ഞാനിത് ബാഗ് ഫുള്ള് തുന്നിയതിന് ശേഷമാണ് ആ ബാഗിൻ്റെ ബെൽറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തുന്നുന്നത് ഈ ഒരു രീതിയിൽ ചുറ്റും തയ്ച്ചെടുക്കുക, വേറൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല, ചുറ്റും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് കുടഞ്ഞ് നല്ല കറക്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാം കറക്റ്റായി താഴെ വരെ വലിച്ചിട്ടിട്ട് വേണം. സിബും അറ്റം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ തുന്നിയെടുക്കുക. ബാക്കി വരുന്ന കൂടുതലായിട്ടുള്ള തുണികളും ചുറ്റുനിന്നും കട്ട് ചെയ്ത് കളയുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത ശേഷം ഉടനെ തന്നെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു ഇന്റർലോക്ക് സിസ്റ്റം പോലെ നിങ്ങൾ ചുറ്റും ഒന്ന് കരിച്ച് കളയുക. അല്ലെങ്കിൽ ചിലപ്പോൾ ബാഗ് ഇങ്ങനെ അലിന്ന് വരും, ആ റൈസ് ബാഗല്ലേ വെച്ചേക്കുന്നത്, അത് അലിന്ന് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചുറ്റും മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ ഒന്ന് ചേർത്ത് അതിനെ ഉരുക്കി കൂട്ടിക്കളഞ്ഞാൽ പിന്നെ ഇത് കേടായി പോവില്ല. ഇതിപ്പോൾ ഒരു ബോക്സ് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് താഴെ ഭാഗം ഞാനിങ്ങനെ രണ്ട് കോർണറുകളും ചേർത്ത് വെച്ചിട്ട് 3 ഇഞ്ച് ഇങ്ങനെ അളന്നെടുത്തിട്ട് അവിടെ തുന്നേ ചെയ്യണത്. ഒരു സൂചി വെച്ചിട്ട് ഞാനത് തെന്നിപ്പോകാതെ പിൻ ചെയ്ത് എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുത്ത്, എന്നിട്ട് അത് കട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ മടക്കി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കുക. ഞാനിത് മെഷീനിലാണ് ബാക്കിയുള്ള എല്ലാ തുന്നലും ചെയ്യണത്, ഇതിപ്പോൾ കൈകൊണ്ട് മാത്രം തുന്നി അതിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് തിരിച്ചെടുക്കുക ബാഗ്. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഹാൻഡിൽ പിടിപ്പിച്ചത് അതിൻ്റെ സ്ട്രാപ്പ്. അപ്പോൾ ഈ ബെൽറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ ബാഗ് തുന്നി വന്ന ആ സമയത്ത് വേണമെങ്കിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഉള്ളിൽ പോക്കറ്റൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാഗ് തുണി യോജിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയും ഉള്ളിൽ തുണികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ പോക്കറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ആ ഇന്നർ തുണിമേൽ വെച്ച് തുന്നിയിട്ട് പോക്കറ്റുകളൊക്കെ ഉണ്ടാക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. കണ്ട് ഞാൻ ഇതേപോലെ മെഴുകുതിരി കത്തിച്ചത് ഉരുക്കി ഒരു ഇന്റർലോക്ക് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ അരിയുടെ ബാഗ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പുറത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ മേടിക്കാതിരിക്കാനാണ്. ഇതിൻ്റെ മെറ്റീരിയൽ പുറത്ത് കിട്ടും, സ്റ്റിഫായിട്ടുള്ള നല്ല പ്രിൻ്റഡ് മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയൽ അത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് തുണിയുടെ ആവശ്യമൊന്നുമില്ല. ആ ഒരൊറ്റ മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ബാഗ് തുന്നിയെടുക്കാം. അപ്പോൾ ഈ ഹാൻഡിൽ വെക്കുമ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ വെയിറ്റ് പൊക്കുമ്പോൾ ഹാൻഡിൽ വിട്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് പുറത്തുനിന്ന് മെറ്റീരിയൽ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ബോക്സ് ഷേപ്പിൽ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഈ ബോക്സ് ഷേപ്പ് വരാനും സ്റ്റിഫായിട്ട് നിൽക്കാനുമാണ് ഞാൻ അരിയുടെ ബാഗ് അകത്തിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പുറത്തുനിന്ന് വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർ മെറ്റീരിയൽ മേടിച്ചിട്ട് അത് മാത്രം മതി, ഒറ്റ ആ മെറ്റീരിയൽ ഇങ്ങനെ തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ നമ്മൾ ലൈനിങ് ഒന്നും ഇടാതെ ഈസി ആയിട്ടാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ തുന്നലിൻ്റെ അറ്റമൊക്കെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഇനി ഇത് വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. താങ്ക് യു.